Aliyans. മോളെ കടുക് കളഞ്ഞ കലഹം ഉണ്ടാവും ഉറപ്പാണ്. നീ കാരണം ഈ കുടുംബത്തിന് കലഹം ഉണ്ടാവാൻ പോവാണ്. എന്ത്? ഞാൻ കാരണം ഈ വീട്ടില് കലഹം ഉണ്ടാവും. ഈ വീട്ടില് കലഹം കഴിഞ്ഞിട്ട് വല്ല നേരം ഉണ്ടായിച്ചു. നീ എന്നും കടുക് കളയാനുണ്ടാവും. അതാ പിന്നെ പാവം കടുകിനെ വെറുതെ കുറ്റം പറയല്ലേ. എന്താണ്, പുറത്തൊന്നും കണ്ടില്ലായിരുന്നല്ല. പണിയുണ്ടായിരുന്നു ചേച്ചി. ഞാൻ നിന്നെ നോക്കാൻ വേണ്ടി വന്നതാ. പുറത്തൊന്നും കാണാതായപ്പോ എന്റെ അനിയത്തിനെ കാണാൻ തോന്നിട്ട് വന്നതാ. എന്ത് കശോ, ഇനി അതും കളയി. നീ ഇതൊന്ന് ഇട്ടേ പോ. പിന്നെ കൈ കറക്കണേന്താണ് അതിന്? എന്ത് ചെയ്യണം? നീ ഇങ്ങോട്ട് മറിക്ക്. പാത്രം ഇങ്ങനെ ഇടണം, വെക്കണം. എന്നിട്ട് ദേ ഇതിങ്ങനെ ഇടണം. കണ്ടോ, എന്നിട്ടും പോണുണ്ട് കേട്ടോ. അപ്പോഴും പാത്രത്തിലോട്ടല്ലേ വീഴുന്നുള്ളൂ. എന്നാലും കുറച്ചൊക്കെ തെറിച്ച് നിറച്ച് പുറത്തേക്ക് പോലും. ആ മതി 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 മതി. കടുകിന്റെ കുപ്പിയൊക്കെ ഇച്ചിരി വലുതാക്കട്ടാ. ഇങ്ങനെ ഇട്ടിട്ട് അതും കൂടി സാധനം മേടിക്കാൻ പോണം. അപ്പൊ ഒരു വലിയ കുപ്പി ചേച്ചി പറഞ്ഞത് കാരണം ഇവിടെ. ബാങ്ക് കൊടുക്കണം. മടക്കി വെച്ചാ മതി, വെറുതെ വെച്ചാ മതി. അയ്യോ, ഇത് ഭയങ്കര ക്ഷീണം. അയ്യോ, അത് വയ്യടി. വെയിലത്ത് നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോയി ഭയങ്കര ടയർഡായി. ആ ജോലി എങ്ങനെ രാജിവെക്കടാ നീ? ഓ, പല്ലൊക്കെ പറക്കാൻ കാത്തിരിക്കാണ്. പിന്നെ അവൾ എന്റെ ആരും നോക്കിക്കോളല്ലോ, കാരണം അവളെ കിട്ടിയ നല്ല ജോലിയാണല്ലോ. ഓ തന്നെ, എന്നെ അവിടെ നോക്കാനുള്ള കുറച്ച് സാധനം മേടിക്കാൻ പോണം. ഓ എന്തോ, വീട്ടിലേക്കൊള്ളാം. എനിക്കിനി ഇറങ്ങാൻ വേണ്ടി ഈ മരുന്ന്, അമ്മയുടെ മരുന്ന് കിട്ടിയേ. കിട്ടിയ മരുന്ന് മേടിക്കുന്നതിന് എത്ര കടകളിൽ കയറി, എത്ര മെഡിക്കൽ സ്റ്റോർ കയറി അറിയാമോ? ഭയങ്കര പാടാണ്, എല്ലായിടത്തും കിട്ടൂലടി. ഇത് ഇനിയിപ്പോ ഇത് കൊണ്ടു കൊടുക്കണ്ടേ? നാളെ ചിലപ്പോ ഇന്ന് നാളെ കണ്ട അമ്മാവൻ വരും. അമ്മ അമ്മാവിന്റെ കൊടുത്തങ്ങ് വിട്ടാതെ, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടു കൊടുത്തോളാം. അല്ലെങ്കിൽ പിന്നെ വേറൊരു ആണത്തിനുണ്ടെങ്കിൽ കൊടുത്തുവിടാൻ പറ്റില്ലല്ലോ. ഇവിടെ കൊടുത്തുവിടാം. ഇതങ്ങ് എത്തുവോ? അവന് എനിക്ക് വിശ്വാസമില്ല. അമ്മ അത് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കളയും. അവന് മരുന്നെന്നോ വല്ലതും ഉണ്ടോ? അവന് അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉത്തരവാദിത്തം ചെയ്യുന്നവനാണ് അവൻ. ഒരു പുല്ല് ചെയ്യില്ല, ഞാൻ കൊണ്ടു കൊടുത്തോളാം. ഒന്നേ അമ്മാവരെ കൊടുക്കുക, അത് തന്നെ കാര്യം. അവിടെ ആകെ എവിടെ നിന്നും കണ്ടി ഇച്ചിരി പൈസ കിട്ടിയിട്ടുണ്ട്. എന്തോ മേടിക്കണമെന്ന് പറഞ്ഞ കടയിൽ പോയി. മുത്തിന് ഇന്നലെ കൊറേ വഴക്ക് പറഞ്ഞേ. അപ്പൊ പരീക്ഷയ്ക്ക് മാർക്ക് കുറവായിരുന്നല്ലോ. അപ്പൊ അതിന്റെ വിഷമത്തിൽ അവളോട് ചോദിക്കണ്ടേ നിനക്ക് എന്താ വേണ്ടത്. അവൾ എന്തൊക്കെയോ ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങ് പോയിട്ടുണ്ട്. വെറുതെ ആ കൊച്ചിനെ മോഹിപ്പിക്കാമേ. അല്ലെങ്കിൽ തന്നെ കൊച്ചുങ്ങളെയൊക്കെ അമ്പളമുണ്ടല്ലോ. ഒരു ആൾ ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പബ്ലിക്കിന്റെ മറ്റുള്ളവരെ മുമ്പ് കളിയാക്കുകയും വഴക്കുകയും ചെയ്യരുത്. അവരെ മാറ്റി നിർത്തണം. മാറ്റി നിർത്തിയിട്ട് ഇതാണ് കാര്യം എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ തിരുവചനം ഒന്നും കൂടി പറയും, എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. ആരോടാണ് പറയുന്നത്? ശരി, അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കും. സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാവണം മോനെ. ഇതൊക്കെയാണ് സാറിന് പറയേണ്ടത്. അമ്മാവനെ എനിക്കത് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അവിടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് കാര്യമാക്കണ്ട. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അർത്ഥം ഞാൻ മുന്നും പിന്നെ നോക്കാൻ വഴക്കുറതാണ്. ഉദാഹരണത്തിന് നീ ഒരു കവർ എടുത്ത് കൊടുത്തില്ല. നില്ലു മോളെ, ഇങ്ങ് വന്നേ. ഞാൻ പോകുമ്പോൾ എനിക്ക് കവർ എടുത്ത് തരണം എന്നാണല്ലോ പറയാറ്. അങ്ങനെ പറയാറ്. പക്ഷെ അതിന്റെ ഇടക്ക് എപ്പോഴും ഉണ്ടൊരു നീല ഷർട്ട്. പോട്ടെടാ, ഇന്നത്തെ കോട്ട കഴിഞ്ഞില്ലേ? കൊറച്ചു നിന്നിട്ട് പോയി. അയ്യോ, നാളെ വരാ. ഇനി നിന്നെ കാണാൻ വന്നതാ, കണ്ടത് വേറെ ഒരുത്തനെ ആയിപ്പോയി. ഓ ഓ ഓ, ജനിച്ച പോലെ കാണുന്നല്ലേ. പിടിക്കൂല എനക്ക്. ഒരു ചായ തന്നാൽ പറയുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ ചായപാത്രം അവിടെ പുറത്ത് കൊണ്ട് വരണമോ? വേണ്ട വേണ്ട.